കല്യാണത്തിന് മുമ്പ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉള്ളത്, അതായത് നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം പേടികൾ ഇല്ലാണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് എന്നുള്ളത്. അത് നമ്മുടെ പാർട്ട്ണറിന് ഇതുപോലെ ഇരിക്കും. പക്ഷെ ഐ തിങ്ക് അത് നല്ലൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും വേണമെങ്കിൽ, അതായത് നമുക്ക് ആ ഒരു വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഓക്കെ ബദ്മാഷ്. യെസ്, എന്താണ് നമ്മൾ, ഞാൻ എന്തോ കാര്യം കൂടി ആഡ് ചെയ്യണമെന്ന് വെച്ചിട്ട്, നമ്മുടെ ഇന്നത്തെ പെൺകുട്ടികൾക്ക് എത്രത്തോളം അറിയുന്നറിയില്ല. അല്ലെങ്കിൽ ആ ഒരു 10 വർഷം ബാക്ക്വേർട്ടേക്ക് എടുത്ത് പറയുകയാണെങ്കിൽ, ഈ പറയുന്ന ഓർഗാസം എന്ന സാധനത്തിനെ കുറിച്ച് ഒരു അറിവില്ലായ്മ ഇല്ലാത്ത പെൺകുട്ടികളാണ് കേട്ടോ നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. അവർക്കിത് എന്താണ്, എങ്ങനെയാണ്, അവർക്ക് ഐഡിയ ഇല്ല. ഞാൻ തന്നെ ഈ പറഞ്ഞില്ലേ 14-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഒരു 19-ാമത്തെ വയസ്സിലെ ഞാൻ അറിയുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. ഞാൻ ആകെ നെട്ടി ഫസ്റ്റ്. ഇതുപോലെ അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഈ കാര്യം ആൾക്കാരോട് ഷെയർ ചെയ്ത് തുടങ്ങണം എന്നുള്ള. ആ സമയത്തായിരിക്കും ഞാൻ ഈ പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്തപ്പോഴാണ് ഞാൻ, അതുവരെ ഞാൻ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാറുണ്ടാവില്ല അങ്ങനത്തെ കാര്യങ്ങൾ. അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതിലൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഗേൾസ് തമ്മിൽ സംസാരിച്ചതായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കും, ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ല, അങ്ങനത്തെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇവരെ മുന്നിൽ ലൈക്ക് ഇവർ കളിയാക്കുമല്ല എന്ന് വിചാരിച്ചിട്ട് വായു കൂട്ടി. ഞാനിത് എല്ലാം അറിയുന്ന പോലെ തന്നെ ഇവരോട് സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ പറയുന്ന ഹസ്ബൻഡിനോട് ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്ത സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇതാരും എനിക്ക് പറഞ്ഞത്, ഇത് എവിടുന്നാണ് ഈ കേട്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഞാൻ പിരാന്താക്കാൻ വേണ്ടിയിട്ട് സത്യം പറയാണ്ട് ഞാൻ പറഞ്ഞത് എവിടെ നിന്ന് ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴും മൂപ്പർ ഭയങ്കര ഫൈറ്റ് ചെയ്യലാണ്, ഇത് എവിടുന്ന് അറിഞ്ഞെന്ന് പറയാണ്ട് ബാക്കി സംസാരിക്കലാന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് കാണിച്ചു കൊടുത്ത് അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒന്നും ഉണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ വെച്ചാൽ എന്തുകൊണ്ട് എനിക്കത് സംഭവിച്ചില്ല എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞാൽ അത് നിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, എനിക്ക് ഇതായോണ്ടായിരിക്കും, അങ്ങനെ ഇങ്ങനെ എന്നെ ഇതാക്കി. അങ്ങനെ പിന്നെ എനിക്കിത് കുറ്റബോധമാകാൻ തുടങ്ങി. ഇതെന്താ എനിക്ക് മാത്രമില്ല, അതിനെ ഇത് എല്ലാ ഗേൾസിനോട് ഷെയർ ചെയ്യാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി ഇതിനെ കുറിച്ചിട്ട്. അപ്പം ഇവരൊക്കെ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ പ്രശ്നമായിരിക്കും. അപ്പം പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു നിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം, ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നിന്നിട്ട് കാണിക്കുക, ഇതെന്തോ നിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത്. അപ്പോഴും അവർ സമ്മതിച്ചിരുന്നില്ല, അവരെ പ്രശ്നമായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ടാളെ ഇടയിലുള്ള ഒരു കെമിസ്ട്രിയിൽ നിന്ന് വേറെ വാക്കുന്ന എനിക്കറിയില്ല പറയാൻ, അത് വർക്ക്ഔട്ട് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് മൂപ്പർ സമ്മതിച്ചിരുന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർ ആവശ്യമില്ലാണ്ട് വെറുതെ എന്തൊക്കെയോ ചെക്കപ്പൊക്കെ നടത്തി. അപ്പം എന്നെ ഡോക്ടർ ഒറ്റയ്ക്ക് ഇരുത്തി എന്നോട് സംസാരിച്ചു, നീ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു ഡോക്ടർ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എന്നുള്ളത്, എനിക്കറിയില്ല ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത്. കാരണം അതിന് മുന്നേ നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം, ഇതെന്താണെന്നുള്ളത്. നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ഈ ഒരാളിലാണ്, ഈ ഒരാൾ ചെയ്യുന്നതാണ് നമ്മൾ ഓക്കെ, അതിൻ്റെ അപ്പുറം ഇതെന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്കിത് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് അറിയുള്ളൂ. അപ്പോൾ എനിക്ക് അന്ന് ഡോക്ടർ അവിടെ ഇരുന്ന് കുറച്ച് ക്ലാസ് എടുത്താണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ അറിഞ്ഞതല്ല സെക്സ്, അല്ലെങ്കിൽ ഇതല്ല സെക്സ്, ഈ പറയുന്ന ഗേൾസിന് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട് എന്നുള്ളത്. ഞാനിപ്പോൾ എല്ലാ പെൺകുട്ടികളത് പറയുന്നത്, ഈ പറയുന്ന ഒരുപാട്, അല്ലെങ്കിൽ എനിക്ക് മുന്നേ ഉള്ള സ്ത്രീകൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ല. ശരിക്കും ഞാൻ പറയില്ല അവരാരും സെക്സ് ലൈഫ് എൻജോയ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന ഭർത്താക്കന്മാർക്ക് അറിഞ്ഞിട്ടും ഇങ്ങനെ എന്താ പറയുക, ഇത്ര വർഷത്തോളം എന്നോട് ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങോട്ട് ചോദിച്ച സമയത്ത് ഫൈറ്റ് ചെയ്യുകയും ചെയ്തത്, ഇത് ഇവിടുന്ന് അറിഞ്ഞാൽ മാത്രമേ ബാക്കി പറഞ്ഞു തരൂ എന്നുള്ളത്. അങ്ങനെയല്ല വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഇതിൽ വന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഇത് ആഡ് ചെയ്യണം എന്ന് തോന്നി ഇതിൻ്റെ കൂടെ. അപ്പം അടുത്താരെ സംസാരിക്കേണ്ട വഫ? അടുത്തത് ഐ തിങ്ക് ബിനോയ്. ബിനോയ് കേൾക്കുന്നുണ്ടോ? ബിനോയ് കേൾക്കുന്നുണ്ടോ? ബിനോയ് ഹലോ. ആ പറയൂ ബിനോയ്. ആ പറഞ്ഞോളൂ ബിനോയ്. കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കേ താങ്ക് യു. ഈ വഫ ഹലോ ബിനോയ്. ബിനോയ് മ്യൂട്ട് ആണ്, ബിനോയ് മ്യൂട്ട് മാറ്റി. ബിനോയ് ഹലോ ബിനോയ്. നമുക്ക് നെക്സ്റ്റ് സംസാരിച്ചിട്ട് ബിനോയിലേക്ക് വരാം. എന്നാ സന്ധ്യയിലോട്ട് പോവാം. സന്ധ്യ കേൾക്കുന്നുണ്ടോ? സന്ധ്യ ഹലോ. ആ ഓക്കെ ബിനോയ് സംസാരിക്കൂ. കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ താങ്ക് യു. വഫ അയച്ചൊരു സ്റ്റോറി ഉണ്ടല്ലോ അത് കേട്ടോ. ഹലോ ബിനോയിന്റെ തനിയെ മ്യൂട്ട് ആവുന്നുണ്ട്, ബിനോയ് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ, എന്താ അറിയില്ല. സന്ധ്യ സംസാരിക്കുന്ന, സന്ധ്യ അജു സംസാരിച്ചില്ലേ? ആ എന്നാ അജു സംസാരിക്കും. നേരത്തെ സെയ്ദ് പറഞ്ഞ ബിനോയ്ക്ക് ബാക്ക് ആയെന്ന് തോന്നുന്നു. ബിനോയ് കേൾക്കാമോ? ആ കേൾക്കാം. എന്താ പറ്റിയ? ഞാൻ സംസാരിച്ചോളൂ. ബിനോയുടെ മൈക്ക് മ്യൂട്ട് ആവുന്നുണ്ട്. ബിനോയ് സംസാരിച്ചു. അവിടെ ആരും മ്യൂട്ട് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു. ഇവിടെ ആരും ഞാൻ മ്യൂട്ട് ചെയ്യുന്നില്ല. സ്റ്റാർട്ട് ചെയ്തോ? വീണ്ടും മ്യൂട്ടായി ബിനോയ്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ? ഓക്കേ, ഷിഫ കേൾക്കുന്നുണ്ടോ? ഷിഫ ഓക്കേ, അത് സംസാരിച്ചോളാ ജോ. ബിനോയിലേക്ക് എന്നിട്ട് പോ. ഞാൻ നേരത്തെ സെയ്ദ് കോട്ട് ചെയ്തൊരു കാര്യം, മെയിൻ ആയിട്ട് നമ്മുടെ ഈ മലയാളി സമൂഹത്തില് റിലീജിയൻ, അതായത് നമ്മുടെ കേൾക്കണ്ടോ? ഈ റിലീജിയസ്, അതായത് ഭക്തി, നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഭക്തി കൂടുതലാണ്. ഈ ഭക്തി കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു വിവാഹത്തിന് മുമ്പേ ഉള്ളൊരു സെക്സ്, അതായത് ആണും പെണ്ണും തമ്മിൽ വിവാഹത്തിന് മുമ്പേ സെക്സ് ചെയ്യുന്നത്. അത് കറക്റ്റ് കാര്യം ചെയ്തു പറഞ്ഞു, അതൊരു പാപമാണ്, തെറ്റാണ് എന്ന് പറഞ്ഞത്. യൂറോപ്യൻ കൺട്രിയില് അല്ലെങ്കിൽ അറബിക് കൺട്രികളിലൊക്കെ ഓൾറെഡി അവിടെ വിശ്വാസമുള്ളവരുണ്ട്, വിശ്വാസമില്ലാത്തവരുണ്ട്, എങ്കിലും അതെല്ലാം സെക്കൻഡറി ആണ്. അവിടെ യൂറോപ്യൻ കൺട്രിയിലൊക്കെ അവരുടെ സ്കൂളുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് യൂസ് കോണ്ടം. 7th ക്ലാസ് വരെ അവരവിടെ എഴുതി വെച്ചേക്കും യൂസ് കോണ്ടം. അവിടെ ഒരു മെച്യൂർ ആയാൽ, അതായത് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി ഡേറ്റിങ്ങിന് പോകുവാൻ വേണ്ടി മദേഴ്സ്, അവരുടെ മദേഴ്സ്, അമ്മമാര് തള്ളിവിടും. പോയില്ല എന്നുണ്ടെങ്കിൽ അമ്മമാര് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ മോളെ, നമുക്ക് ഡോക്ടറെ കാണണമോ എന്ന് പറയും. ആ ഒരു രീതി അവിടെ ഉണ്ട്. അവിടെ ഭക്തി, അവിടെ വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും അതെല്ലാം സെക്കൻഡറി ആണ്. ആദ്യം അവരുടെ ഹെൽത്തിനും സെക്സ്വൽ റിലേഷൻഷിപ്പ്, അതിനൊക്കെയാണ് അവർ ഒരു മുൻഗണന കൊടുക്കുന്നത്. നമ്മുടെ നാട്ടില് ഈ ഭക്തി കൂടിപ്പോയി ഇതെല്ലാം പാപമാണെന്ന് ഇപ്പോഴും കരുതിയിരിക്കുന്ന അനേകരുണ്ട്. 90% ആൾക്കാരും ഇപ്പോഴും ഇത് പാപമാണെന്ന് കരുതിയിരിക്കുക. അതാണ് ഈ റിലീജിയസ് ഭക്തി ഉള്ളത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോഴും ഈ ഏഷ്യയിലെ ചില രാജ്യങ്ങളാണ് ഈ ഭക്തി, ഇന്ത്യ പോലുള്ള, പാകിസ്ഥാൻ പോലുള്ള, ശ്രീലങ്ക പോലുള്ള, ബംഗ്ലാദേശ് പോലുള്ള ചില രാജ്യങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും ഈ ഓവർ ഭക്തി നിൽക്കുന്നത്. മറ്റുള്ള യൂറോപ്യൻ കൺട്രികളിലൊക്കെ ഭക്തിയൊക്കെ മാറി, അറബിക് കൺട്രികളിലും മാറി വന്ന് തുടങ്ങി. കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പൊസിഷൻസ്. ലൈക്ക് നമുക്ക് റിലീജിയസിൽ തന്നെ ചില പൊസിഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ടാബു ആണ്, ഫോർബിഡൻ ആണ്. ബിദ്മാഷിനത് അറിയാന്ന് അറിയില്ല അല്ലേ? ഹലോ വഫ, എന്താ പറഞ്ഞാ ക്ലിയർ ആയിട്ടില്ല വഫ. അതായത് നമ്മുടെ സെക്സ് പൊസിഷൻസ് ഉണ്ടല്ലോ, കേൾക്കുന്നുണ്ടോ? അപ്പം അത് നമ്മുടെ റിലീജിയന്റെ കാര്യം പറഞ്ഞപ്പോ പറയാണ്, റിലീജിയൻ തന്നെ പല പൊസിഷൻസും നമുക്ക് ടാബു ആണ്. ചില ഇതൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ ഉണ്ട്, അത് ഫോർബിഡൻ ആണ്. അപ്പം അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഏതായാലും. ഇത് പറഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞതാണ്. സോ ബിനോയ് സംസാരിക്കൂ. ഓക്കെ, താങ്ക് യു. എന്തോ പ്രോബ്ലം അറിയില്ല, നെറ്റ്വർക്കിന് എന്തോ പ്രോബ്ലം ഉണ്ട്, അതാണ് കട്ടായി പോകുന്നത്. ഓക്കെ, എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞത് എൻ്റെ കൂട്ടുകാരിയുടെ സ്റ്റോറിയാണ് പറയണത്. പുള്ളിക്കാരുടെ കല്യാണം കഴിഞ്ഞ സമയത്തുള്ള ആദ്യ രാത്രിയിലെ സ്റ്റോറിയാണ് പറയുന്നത്. ഇതിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു, ഏകദേശം സെയിം ടോപ്പിക്കാണ് വരുന്നത്. അതായത് ഇവർ ആദ്യ രാത്രി, ഇവർ ഒരു പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയാണ്. ആക്ച്വലി ഇവർ കല്യാണം കഴിച്ചേക്കുന്നത് ഒരു ചെറിയ ലവ് ഉണ്ട് പ്ലസ് അറേഞ്ചറും കൂടിയാണ് ഇവർ കല്യാണം കഴിച്ചേക്കുന്നത്. പക്ഷേ അവർ അത്രയും രീതിയിലുണ്ടായത് കോളേജിൽ പഠിക്കുന്ന ഒരു പ്രണയത്തിലായിരുന്നു ഇവർ കല്യാണം കഴിഞ്ഞത്. പക്ഷേ ഈ പുള്ളിക്കാരന് ഡ്രഗ്സ് അഡിക്റ്റ് ഉണ്ട്, ഈ വിവരം ഈ കുട്ടിക്ക് അറിയില്ലായിരുന്നു. സോ ആദ്യ രാത്രിയിലായിരുന്നു ഇവരെ കാര്യങ്ങളൊക്കെ സംഭവിച്ച സമയത്ത്, നേരത്തെ പറഞ്ഞല്ലോ സിഗരറ്റ് കൊണ്ട് കുത്തുന്നതും മറ്റുള്ള കാര്യങ്ങളും സ്വകാര്യ ബാങ്കുകളിലും കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഭയങ്കര പീഡനമായിരുന്നു അവൾക്ക് വീട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ എന്താ പറയുക, ശരിക്കും ഒരു മാനസികമായിട്ട് ആകെ എന്താ പറയുക ഡിപ്രഷനായി പോയി ആക്ച്വലി. കാരണം ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു, ഫസ്റ്റ് നൈറ്റിൽ തന്നെ എല്ലാതും എന്താ പറയുക ശരീരഭാഗങ്ങൾ മൊത്തം സിഗരറ്റ് കുത്തുന്നു, പിന്നെ മദ്യം കുടിക്കുന്നു, പിന്നെ കഞ്ചാവ് അത് അടിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ടാണ് ഇവർ ചെയ്യുന്നത് ശരിക്കും ഈ പറയുന്ന സംഭവം ചെയ്യുന്നത്, സെക്സ് ചെയ്യുന്നതൊക്കെ. പക്ഷേ ഈ പറഞ്ഞ നേരത്തെ സെക്സ് ചെയ്യുന്നതൊക്കെ ഈ കട്ടിലിൽ കാലൊക്കെ കെട്ടിയിട്ടാണ് അവൾ ചെയ്യുന്നത്. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ അവൾ അനുഭവം എന്നോട് പറഞ്ഞതാണ്. ഇന്ന് അവളില്ല കേട്ടോ, ആക്ച്വലി അവൾ മരണപ്പെട്ടു പോയി. അത് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരുന്നത്. അതിനുശേഷം അവൾ ഒരുപാട് സഹിച്ചു. കാരണം ഇവള് പാവപ്പെട്ട വീടാണ്, ഇവർ കുറച്ച് പണക്കാരാണ്. അപ്പോൾ ഇവളുടെ അച്ഛൻ ഒരുപാട് പൈസ ഒക്കെ മേടിച്ചിട്ടുണ്ട്, ഇവരെ കുറെ പൈസ ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അച്ഛനോട് പറഞ്ഞാലും ഒന്നും അനുസരിക്കില്ല, നീ അവിടെ നിൽക്ക് എന്നൊക്കെയാണ് അച്ഛൻ പറയണത്. പിന്നെ അമ്മായിമ്മയുടെ ഭയങ്കര പീഡനം. അതായത് ആദ്യ രാത്രി വന്നപ്പോൾ ഇവർ ഒരു വെള്ള എന്താ പറയുക വിരിയാനിട്ടേക്കണത്. നോക്കുമ്പോൾ നിനക്ക് ബ്ലഡ് കാണുന്നില്ലല്ലോ, നീ വെർജിൻ അല്ലല്ലോ, നീ എവിടെയെങ്കിലും പോയിട്ട് നീ മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര എന്താ പറയുക പീഡിപ്പിക്കലായിരുന്നു അമ്മായിമ്മയും ചെയ്തത്. ആക്ച്വലി എന്ന് പറഞ്ഞത് ഈ കുട്ടി എന്താ പറയുക കല്യാണത്തിന് മുമ്പ് ഒരാളുടെ അടുത്തും സെക്സ് ചെയ്തില്ല, അതെനിക്കറിയാം, കാരണം എൻ്റെ ഷീസ് മൈ ഫ്രണ്ട്, ഓക്കെ. പക്ഷെ അവൾ കല്യാണത്തിന് മുമ്പ് അപ്പം ഈ അമ്മായിമ്മയും ഈ രീതിയിൽ ഉപദ്രവിക്കുകയാണ്. അതിനുശേഷം ഷീസ് എന്താ പറയുക അവൾ സൂയിസൈഡ് ചെയ്തു ആക്ച്വലി. ഇതാണ് ഇപ്പൊ സ്റ്റോറി. ഇത് ഏകദേശം 10 വർഷം കഴിഞ്ഞു ഈ ഒരു സംഭവം നടന്നിട്ട് ആക്ച്വലി വന്നിട്ട്. അപ്പൊ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒരു സെക്സിന്റെ ഒരു എന്താ പറയാ ഒരു ഇതുണ്ടെന്ന് പറയാ ഒരു അറിവില്ലാത്തതുകൊണ്ടാണ്. ആണുങ്ങൾക്കും അറിവില്ല, പെണ്ണുങ്ങൾക്കും അറിവില്ല, അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ദാമ്പത്യ ജീവിതങ്ങളിൽ ഇങ്ങനെ വരുന്നതും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് മെയിനായിട്ട്. ഇത് ഒരു റിയൽ സ്റ്റോറിയാണ്, അതുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ എനിക്കിന്ന് സംസാരിക്കാൻ ഇവിടെ സാധിച്ചത്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പേര് ചോദിച്ചു എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആണോന്ന്. ചില ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സ് ചില ആൾക്കാർ നമ്മൾ എന്താ പറയുക വാട്സപ്പിലും ഫേസ്ബുക്കിലും നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, ഇത് എന്താണ് അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുക എന്ന് എനിക്കറിയില്ല. ചില ആൾക്കാർ പല പല